സഹായാത്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. സ്ട്രേറ്റ് ടു ദ പോയിന്റ്, ഇപ്പോഴത്തെ റഷ്യ യുക്രൈൻ ക്രൈസിസിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് ശരിയോ തെറ്റോ, അതായത് ഇൻവേഷൻ നടത്തുന്ന റഷ്യയെ ക്രിട്ടിസൈസ് ചെയ്യാതെ അധിനിവേശം നേരിടുന്ന ഉക്രൈൻ എന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാതെ വളരെ ന്യൂട്രലായി ഇന്ത്യ എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായി ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് തന്നെയാണ് ഈ സിറ്റുവേഷൻ. ഡിപ്ലോമാറ്റിക് ക്രൈസിസ് എന്ന് ഉദ്ദേശിച്ചത് ഈ രണ്ട് രാജ്യങ്ങളിൽ ആരുടെ കൂടെ ഇന്ത്യ നിൽക്കണം എന്നൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാനുള്ള കാരണം? അതിന് മെയിൻലി ഒരു നാല് റീസൺ ആണ് ഞാൻ കാണുന്നത്. ആ റീസൺസ് ഇതൊക്കെയാണ്. അതിലെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, റഷ്യ എക്കാലത്തും ഇന്ത്യയുടെ ഒരു അടുത്ത സുഹൃത്തും ഒരു ലോങ് ടേം അലയുമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ പല ലോക രാജ്യങ്ങളുടെ പ്രേരണ ഉണ്ടെങ്കിൽ പോലും റഷ്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ആർംസ് ഇമ്പോർട്ടിൻ്റെ 30% മുകളിൽ ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ നിന്നാൽ അത് ഇന്ത്യയുടെ ആർംസ് ഇമ്പോർട്ടിനെ ബാധിക്കുകയും നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ തകരാറിലാക്കുമെന്നൊരു പേടിയും ഇന്ത്യക്കുണ്ട്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന്റെ സെറ്റപ്പും അതിൻ്റെ ഫ്യൂലിങ്ങിനുമായി നമ്മൾ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻലി റഷ്യയുമായാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ഇനിയുള്ള അറ്റോമിക് പവർ പ്ലാന്റ് ഡെവലപ്മെന്റുകളെ കൂടാതെ ഫ്യൂവലിങ്ങിനെയും അത് കാര്യമായി ബാധിച്ചേക്കാം. നാലാമത്തേതും ഏറ്റവും വൈറ്റലായ റീസൺ ഇതാണ്, ഇപ്പോൾ റഷ്യയെ ബാക്കപ്പ് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ചൈനയാണ്. ഇന്ത്യ ആകട്ടെ ചൈനയുമായി നല്ലൊരു റിലേഷൻഷിപ്പിലുമല്ല. ഭാവിയിൽ ചൈനയിൽ നിന്നൊരു ത്രെറ്റ് ഉണ്ടായാൽ ഇന്ത്യക്ക് സഹായകരമായി അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ ചാൻസ് ഉള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ നാല് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ റഷ്യക്കെതിരെ ഒരു ഓപ്പൺ സ്റ്റാൻഡ് എടുത്ത് റഷ്യയുമായുള്ള നല്ല ഒരു ചങ്ങാത്തവും അല്ലെങ്കിൽ റിലേഷനെ നശിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ന്യൂട്രൽ സ്റ്റാൻഡിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉക്രൈനെ പോലെ സമാധാനപരവും ജനാധിപത്യപരമായുള്ള രാജ്യത്ത് റഷ്യ നടത്തുന്ന ഈ ഒരു അധിനിവേശത്തിൽ ഇങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഇന്ത്യ മാറി നിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഫർദർ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം സ്വന്തം താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി വളരെ വൈറ്റലായ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതിൽ ഭാവിയിൽ ഇന്ത്യ വിമർശിക്കപ്പെട്ടേക്കാം. എന്തു തന്നെയായിരുന്നാലും ഈ അധിനിവേശവും യുദ്ധവും എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നും അധികം ആളുകളെ അത് എഫക്റ്റ് ചെയ്യാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഇസ് മീ അരുൺ രവീന്ദ്രൻ.